ഐഎൻഎക്സ് മീഡിയ കേസിൽ പി ചിദംബരത്തെ വിടാതെ സിബിഐ തുടരുന്നു. കേസിൽ സുപ്രീംകോടതിയിൽ നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. അല്പസമയത്തിനകം ഈ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. രാവിലെ ജസ്റ്റിസ് എൻ വി രമണ ഇത് സംബന്ധിച്ച ഫയൽ ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് അയക്കാൻ വിട്ടിരുന്നു. എന്നാൽ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്ന് ചിദംബരത്തിന്റെ അഭിഭാഷകർ ഇതേ ബെഞ്ചിൽ തന്നെ എൻ വി രമണയുടെ മുന്നിൽ അല്പസമയത്തിനകം വീണ്ടും ഉന്നയിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും സിബിഐ അടക്കമുള്ള ആളുകൾ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് ശരത് ചേരുകയാണ്. ശരത്, വീണ്ടും പഴയ ബെഞ്ചിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. എൻ വി രമണയുടെ ബെഞ്ചിൽ അല്പസമയത്തിനകം ഇക്കാര്യങ്ങൾ അഭിഭാഷകർ ഉന്നയിക്കും. രമണ തന്നെ ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് ഈ ഘട്ടത്തിൽ? ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ജസ്റ്റിസ് എൻ വി രമണ ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഫയൽ ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിക്കൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചിൽ തന്നെ ഈ ചിദംബരത്തിന്റെ അഭിഭാഷകർ എത്തിയിരിക്കുന്നത്. ചിദംബരത്തിന്റെ അഭിഭാഷകരായ കപിൽ സിബൽ, സൽമാൻ ഖുർഷിദ്, അതുപോലെ തന്നെ വിവേക് ചന്ദ എന്നിവരാണ് ഇപ്പോൾ ഈ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഒന്നാം നിരയിൽ തന്നെ ഈ അഭിഭാഷകർ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ഈ അഭിഭാഷകർ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടും. അതുപോലെ തന്നെ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം വേണമെന്നുള്ള ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് ഒരു ഭാഗ്യ പരീക്ഷണം ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും മറുവശത്ത് ഒന്നാം നമ്പർ കോടതിയിൽ, അതായത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഇപ്പോൾ അയോധ്യ കേസിൽ വാദം ആരംഭിച്ചു കഴിഞ്ഞു, വാദം പുനരാരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ അയോധ്യ കേസ് വീണ്ടും വാദം കേൾക്കുന്നതിന് മുമ്പായി ഈ ഒരു വിഷയം ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാധ്യതകൾ ഈ ചിദംബരത്തിന്റെ അഭിഭാഷകർ ആരാഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയോധ്യ കേസിൽ ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കുന്നത് പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഒരു കാരണവശാലും ആ ഒരു കോടതിയിലേക്ക് വീണ്ടും കേസ് വരാനുള്ള സാധ്യത കാണുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മൂന്നാം നമ്പർ കോടതിയിൽ നിന്നും, അതായത് ജസ്റ്റിസ് എൻ വി രമണയുടെ കോടതിയിൽ നിന്നും ഏതെങ്കിലും വിധേയനെ ഒരു അനുകൂല തീരുമാനം നേടിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് ചിദംബരത്തിന്റെ അഭിഭാഷകർ നടക്കുന്നത്. ഈ ഒരു നേരത്തെ വ്യക്തത ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഈ ഒരു കേസ് ഫയൽ മാറ്റാനുള്ള ചീഫ് ജസ്റ്റിസിനെ കൈമാറാനുള്ള തീരുമാനം എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും വിഷയം ഉന്നയിക്കുക. അതുവഴി ഈ ഒരു ജാമ്യം എന്നുള്ള കാര്യം അവതരിപ്പിക്കാനുള്ള ശ്രമവും ചിദംബരത്തിന്റെ അഭിഭാഷകർ ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് മുമ്പിൽ നടക്കും. പി ചിദംബരത്തിന് ഏതെങ്കിലും നിലയിൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകാനുള്ള വഴിയുണ്ടോ? ജാമ്യം അറസ്റ്റ് കാലാവധി കുറച്ചുകൂടി നീട്ടിക്കിട്ടാനുള്ള ഏതെങ്കിലും ഒരു പഴുതുകൾ ഇപ്പോൾ ശേഷിക്കുന്നുണ്ടോ? ജോസഫ്, 12 സാധ്യതകൾ, അതായത് ഈ ജാമ്യം അനുവദിച്ചാൽ ചിദംബരം ഈ ഒരു ജാമ്യത്തിന് അർഹനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 12 കാരണങ്ങളാണ് ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിദംബരത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഹൈക്കോടതി അതിനൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് ഐഎൻഎക്സ് മീഡിയ കേസിലെ സൂത്രധാരൻ ചിദംബരമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതുപോലെ സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശക്തമായി തന്നെ ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കും. അവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ചിദംബരം എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനായി ചിദംബരത്തിന്റെ വസതിയിൽ നിരന്തരമായി പരിശോധന നടത്തുകയും ചിദംബരം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും പ്രധാനമായും കോടതിയുടെ പരിഗണനയിലെത്തുമ്പോൾ പ്രധാനപ്പെട്ട സിബിഐക്കും എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ആയുധമായി മാറും എന്നാണ് കരുതുന്നത്. ഇതൊക്കെ തന്നെയും പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ചിദംബരത്തിന് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും വിധേയനെ ഈ ഒരു താൽക്കാലികമായ ആശ്വാസം, അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം തൽക്കാലത്തേക്കെങ്കിലും നൽകാൻ കോടതി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ബെഞ്ച് ഇരുന്നിട്ടുണ്ട്. ജസ്റ്റിസ് എൻ വി രമണയെ കൂടാതെ അജയ് രസ്തോഗി, ശാന്തനു ഗൗഡർ എന്നീ ജസ്റ്റിസുമാരും ഈ ബെഞ്ചിൽ അംഗങ്ങളാണ്. ഇപ്പോൾ ബെഞ്ച് കോടതിയിൽ മറ്റ് കേസിലെ വാദങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം ഈ വിഷയം വീണ്ടും ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചിന് മുമ്പിൽ ഉന്നയിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്.
കാര്യങ്ങൾ വ്യക്തമാണ്. ശരത്തിലേക്ക് തന്നെ അല്പസമയത്തിനകം തിരികെ എത്താം. എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് മാറി ഇപ്പോൾ ജസ്റ്റിസ് എൻ വി രമണയുടെ ബെഞ്ചിൽ ഈ അപേക്ഷ, ജാമ്യാപേക്ഷ വീണ്ടും എത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത്. എന്തായാലും ശരത്തിലേക്ക് തന്നെ അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. കോടതിയിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ് ശരത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.